നമസ്കാരം ഗുരുകുല ഭാരതത്തിൻ്റെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് അനിൽ ഇന്നത്തെ ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് എന്ന വിഷയത്തിൽ ആവറേജ് അഥവാ ശരാശരി എന്ന പാഠഭാഗമാണ് പഠിപ്പിക്കുന്നത് എല്ലാ മത്സര പരീക്ഷകളിലും ഒരു മാർക്കോ അതിലധികമോ ഉറപ്പാക്കാവുന്ന ഒരു പാഠഭാഗമാണ് ആവറേജ് അഥവാ ശരാശരി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ശ്രദ്ധിക്കുക നമുക്ക് അടുത്ത ടൈപ്പ് കടക്കാം ചോദ്യം ഇതാണ് തുടർച്ചയായ ഇരുപത് ഇരട്ട സംഖ്യയുള്ള ശരാശരി ഇരുപത്തിയൊന്ന് ഇതിൽ വലിയ സംഖ്യ ഏത് ചെറിയ സംഖ്യ ഏത് അതായത് ചോദ്യം ഇതാണ് തുടർച്ചയായ ഇരുപത് ഇരട്ട സംഖ്യയുള്ള ശരാശരി നമുക്ക് തന്നിട്ടുണ്ട് ഇരുപത്തിയൊന്ന് അപ്പോൾ ഇവിടെ നമുക്ക് സംഖ്യകളുടെ എണ്ണം കിട്ടും ഇരുപത് ശരാശരി ഇരുപത്തിയൊന്ന് ഇത്രയും വിവരങ്ങൾ നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് അടുത്തതായി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക അതായത് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത് ശ്രദ്ധിക്കുക ആദ്യം നമുക്ക് വലിയ സംഖ്യ കണ്ടുപിടിക്കാം വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട രീതി ഇതാണ് അതായത് തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണം എത്രയാണോ ആ എണ്ണത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കുക ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണം ഇരുപതാണ് ഇരുപതിൽ നിന്നും ഒന്ന് കുറയ്ക്കുക അപ്പോൾ നമുക്ക് പത്തൊൻപത് എന്ന് കിട്ടും അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയ പത്തൊമ്പതിനെ നമ്മുടെ ശരാശരിയുടെ കൂടെ കൂട്ടുക ഇരുപത്തിയൊന്നിൻ്റെ കൂടെ പത്തൊൻപത് കൂട്ടുമ്പോൾ നമുക്ക് നാൽപ്പത് എന്ന് കിട്ടും അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും വലിയ സംഖ്യ നാൽപ്പത് അടുത്തതായി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ചെറിയ സംഖ്യ ഏതാണെന്നാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ് അതായത് ആദ്യം എണ്ണം എടുക്കുക ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണം ഇരുപതാണ് ഇരുപതിൽ നിന്നും ഒന്ന് കുറയ്ക്കുക അപ്പോൾ നമുക്ക് പത്തൊൻപത് എന്ന് കിട്ടും അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ചെറിയ സംഖ്യ കാണുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന ശരാശരിയിൽ നിന്നും ഈ കിട്ടിയ പത്തൊൻപത് കുറയ്ക്കുക അതായത് നമുക്ക് തന്നിരിക്കുന്ന ശരാശരി ഇരുപത്തിയൊന്നാണ് ഇരുപത്തിയൊന്നിൽ നിന്നും പത്തൊൻപത് കുറയ്ക്കുമ്പോൾ നമുക്ക് രണ്ട് എന്ന് കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും ചെറിയ സംഖ്യ രണ്ട് അതായത് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് വലിയ സംഖ്യ നാല്പത് ചെറിയ സംഖ്യ രണ്ട് ഈ പാഠഭാഗം ഒന്നുകൂടി മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി ചെയ്തു നോക്കാം ചോദ്യം ഇതാണ് ശ്രദ്ധിക്കുക തുടർച്ചയായ ഇരുപത് ഒറ്റ സംഖ്യയുള്ള ശരാശരി നാൽപ്പത് ഇതിൽ വലിയ സംഖ്യ ഏത് ചെറിയ സംഖ്യ ഏത് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് തുടർച്ചയായ ഇരുപത് ഒറ്റ സംഖ്യയുള്ള ശരാശരി നാൽപ്പത് അതായത് സംഖ്യകളുടെ എണ്ണം ഇരുപത് ശരാശരി നാൽപ്പത് അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് വലിയ സംഖ്യ കാണാൻ ആദ്യം എണ്ണം എടുക്കുക എണ്ണത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കുക അതായത് ഇരുപതിൽ നിന്നും ഒന്ന് കുറയ്ക്കുമ്പോൾ പത്തൊൻപത് എന്ന് കിട്ടും ഈ കിട്ടിയ പത്തൊൻപതിനെ നമുക്ക് തന്നിട്ടുള്ള ശരാശരിയുടെ കൂടെ കൂട്ടുക അതായത് ഇവിടെ ശരാശരി നാൽപ്പതാണ് നാൽപ്പതിൻ്റെ കൂടെ പത്തൊൻപത് കൂട്ടുമ്പോൾ നമുക്ക് എന്ന് കിട്ടും അവിടെ നിന്ന് നമുക്ക് കിട്ടും നമ്മുടെ വലിയ സംഖ്യ എന്ന് പറയുന്നത് അൻപത്തി ഒൻപതാണ് അടുത്തതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചെറിയ സംഖ്യയാണ് അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എണ്ണം എടുക്കുക എണ്ണത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കുക അപ്പോൾ നമുക്ക് പത്തൊൻപത് എന്ന് കിട്ടും ഈ കിട്ടിയ പത്തൊൻപതിനെ നമുക്ക് തന്നിട്ടുള്ള ശരാശരിയിൽ നിന്നും കുറയ്ക്കുക കാരണം ചെറിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് കുറയ്ക്കണം വലിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് കൂട്ടണം ഇവിടെ തന്നിരിക്കുന്ന ശരാശരി നാൽപ്പതാണ് നാൽപ്പതിൽ നിന്നും പത്തൊൻപത് കുറയ്ക്കുമ്പോൾ നമുക്ക് ഇരുപത്തി ഒന്ന് എന്ന് കിട്ടും അതായത് നമുക്ക് നമ്മുടെ ചെറിയ സംഖ്യ കിട്ടി ഇരുപത്തി ഒന്ന് ഇപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം രണ്ടുമായിട്ടുണ്ട് വലിയ സംഖ്യ അൻപത്തി ഒൻപത് ചെറിയ സംഖ്യ ഇരുപത്തിയൊന്ന് ഈ ചോദ്യങ്ങൾ വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് അതായത് തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണമാണ് ആദ്യം എടുക്കേണ്ടത് സംഖ്യയുടെ എണ്ണത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കണം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വലിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ശരാശരിയുടെ കൂടെ എണ്ണത്തിൽ നിന്നും ഒന്ന് കുറച്ച് കിട്ടിയ സംഖ്യ കൂട്ടുക ചെറിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് ശരാശരിയിൽ നിന്നും എണ്ണത്തിൽ നിന്നും ഒന്ന് കുറച്ച് കിട്ടിയ സംഖ്യ കുറയ്ക്കുക അടുത്തതായി ഇവിടെ നിങ്ങൾക്ക് ചെയ്തു നോക്കുന്നതിലേക്കായി രണ്ട് ചോദ്യങ്ങൾ തന്നിരിക്കുന്നു ഈ രണ്ട് ചോദ്യങ്ങളും ചെയ്തു നോക്കുക ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം ഈ ക്ലാസിന്റെ അവസാന ഭാഗത്തായി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം അവയുമായി ഒത്തു നോക്കുക അടുത്തതായി നമുക്ക് മറ്റൊരു ടൈപ്പ് ചോദ്യം നോക്കാം ശ്രദ്ധിക്കുക ചോദ്യം ഇതാണ് പതിനൊന്ന് സംഖ്യകളുടെ ശരാശരി മുപ്പത്തിയഞ്ച് എൺപത്തെട്ട് എന്ന സംഖ്യയ്ക്ക് പകരം അൻപത്തഞ്ച് എന്ന സംഖ്യ ഉൾപ്പെടുത്തിയാണ് ശരാശരി കണ്ടത് എങ്കിൽ യഥാർത്ഥ ശരാശരി എത്ര അതായത് ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക പതിനൊന്ന് സംഖ്യയുള്ള ശരാശരി മുപ്പത്തിയഞ്ച് എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു എൺപത്തെട്ട് എന്ന സംഖ്യയ്ക്ക് പകരം അൻപത്തഞ്ച് എന്ന സംഖ്യ ഉൾപ്പെടുത്തിയാണ് ശരാശരി കണ്ടത് സ്വാഭാവികമായിട്ടും എൺപത്തെട്ട് എന്ന സംഖ്യ ഉൾപ്പെടുത്തി ശരാശരി കാണുന്നതും അൻപത്തഞ്ച് എന്ന സംഖ്യ ഉൾപ്പെടുത്തി ശരാശരി കാണുന്നതും തമ്മിൽ നല്ല വ്യത്യാസം കാണും ഇവിടെ എൺപത്തെട്ടിന് പകരം അൻപത്തഞ്ച് ഉപയോഗിച്ചപ്പോൾ മുപ്പത്തഞ്ച് കിട്ടി അപ്പോൾ എൺപത്തെട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലോ ശരാശരി സ്വാഭാവികമായിട്ടും കൂടാനാണ് സാധ്യത ഇത്രയും നമ്മൾ പറഞ്ഞത് ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അടുത്തതായി നമുക്ക് ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഉത്തരം എങ്ങനെ കണ്ടെത്താമെന്ന് പഠിക്കാം അതിലേക്കായി ആദ്യം നമുക്ക് ചോദ്യത്തിൽ നിന്നും എടുത്ത് എഴുതാം എൺപത്തെട്ട് എന്ന സംഖ്യയ്ക്ക് പകരം അൻപത്തഞ്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വ്യത്യാസം കാണണം അതായത് എൺപത്തെട്ടിൽ നിന്നും അൻപത്തഞ്ച് കുറയ്ക്കണം അപ്പോൾ നമുക്ക് മുപ്പത്തി എന്ന സംഖ്യ കിട്ടും അതായത് ഏത് സംഖ്യയാണ് ഉൾപ്പെടുത്തേണ്ടിയിരുന്നത് ആ സംഖ്യയിൽ നിന്നും പകരമെഴുതിയ സംഖ്യ കുറയ്ക്കുക അപ്പോൾ ഇവിടെ നമുക്ക് എൺപത്തെട്ടിൽ നിന്നും അൻപത്തഞ്ച് കുറയ്ക്കുമ്പോൾ മുപ്പത്തി മൂന്ന് എന്ന് കിട്ടും അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇപ്പോൾ കിട്ടിയ വ്യത്യാസത്തെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിക്കണം ഇവിടെ നമുക്ക് കിട്ടിയ വ്യത്യാസം മുപ്പത്തി മൂന്നാണ് സംഖ്യകളുടെ എണ്ണം പതിനൊന്നാണ് മുപ്പത്തി മൂന്നിനെ പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് മൂന്ന് എന്ന് കിട്ടും അത്രയും കിട്ടിയത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് അതായത് എൺപത്തെട്ട് എന്ന സംഖ്യയ്ക്ക് പകരമാണ് അൻപത്തഞ്ച് എഴുതിയത് അതായത് എൺപത്തിയെട്ടാണ് വലുത് അൻപത്തിയഞ്ച് എൺപത്തിയെട്ടിനേക്കാൾ ചെറുതാണ് അപ്പോൾ എൺപത്തെട്ട് ഉൾപ്പെടുത്തി കാണുന്ന ശരാശരി കൂടുതലായിരിക്കും എന്നാൽ അൻപത്തി അഞ്ച് ഉൾപ്പെടുത്തി കാണുന്ന ശരാശരി എൺപത്തെട്ടിനേക്കാൾ താഴെ ആയിരിക്കും ഒന്നുകൂടി പറയാം അൻപത്തി അഞ്ച് ഉൾപ്പെടുത്തിയപ്പോൾ കിട്ടിയ ശരാശരി മുപ്പത്തിയഞ്ചാണ് എന്നാൽ എൺപത്തിയെട്ട് ഉൾപ്പെടുത്തി കാണുമ്പോൾ ശരാശരി സ്വാഭാവികമായും കൂടുകയല്ലേ ചെയ്യുന്നത് അതായത് നമുക്ക് എൺപത്തെട്ട് ഉൾപ്പെടുത്തി കാണുമ്പോൾ ഉള്ള ശരാശരി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിലേക്കായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അൻപത്തഞ്ച് ഉൾപ്പെടുത്തിയപ്പോൾ കിട്ടിയ ശരാശരി എടുത്ത് എഴുതുക അത് മുപ്പത്തി അഞ്ചാണ് ഈ മുപ്പത്തിയഞ്ചിന്റെ കൂടെ മുപ്പത്തി മൂന്നിനെ പതിനൊന്ന് കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ മൂന്ന് കൂട്ടുക അതായത് മുപ്പത്തിയഞ്ചിൻ്റെ കൂടെ മൂന്ന് കൂട്ടുമ്പോൾ മുപ്പത്തി എന്ന് കിട്ടും അവിടുന്ന് നമുക്ക് യഥാർത്ഥ ശരാശരി കിട്ടും മുപ്പത്തിയെട്ട് നമുക്ക് അടുത്തതായി മറ്റൊരു ചോദ്യം ചെയ്ത് ഇതെങ്ങനെയാണെന്ന് ഒന്നുകൂടി മനസ്സിലാക്കാം ചോദ്യം ഇതാണ് ശ്രദ്ധിക്കുക പതിനാറ് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തി നാലെന്ന സംഖ്യയ്ക്ക് പകരം അറുപത്തിയെട്ട് എന്ന സംഖ്യ ഉൾപ്പെടുത്തിയാണ് ശരാശരി കണ്ടത് എങ്കിൽ യഥാർത്ഥ ശരാശരി എത്ര ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എടുത്തെഴുതുക നാലെന്ന സംഖ്യയ്ക്ക് പകരം അറുപത്തിയെട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ യഥാർത്ഥ സംഖ്യയും പകരമെഴുതിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം കാണുക അതായത് വ്യത്യാസം സമം അറുപത്തിയെട്ട് മൈനസ് നാല് അറുപത്തിനാല് എന്ന് കിട്ടും അതായത് അറുപത്തിയെട്ടിൽ നിന്നും നാല് കുറയ്ക്കുക അപ്പോൾ നമുക്ക് അറുപത്തിനാല് എന്ന് കിട്ടും അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയ വ്യത്യാസത്തെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക ഇവിടെ നമുക്ക് കിട്ടിയ വ്യത്യാസം അറുപത്തിനാലാണ് അറുപത്തിനാലിലെ സംഖ്യകളുടെ എണ്ണമായിട്ടുള്ള പതിനാറ് കൊണ്ട് ഹരിക്കുക അപ്പോൾ നമുക്ക് ഉത്തരം നാല് എന്ന് കിട്ടും അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടി എഴുതുന്നു നാലെന്ന സംഖ്യയ്ക്ക് പകരം അറുപത്തിയെട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് നാലെന്ന സംഖ്യ ചെറുതാണ് അതിനേക്കാൾ വലിയ സംഖ്യയാണ് അറുപത്തിയെട്ട് സ്വാഭാവികമായിട്ടും അറുപത്തിയെട്ട് എന്ന സംഖ്യ ഉൾപ്പെടുത്തിയപ്പോൾ കിട്ടിയ ശരാശരി നാല്പത്തിരണ്ടാണെങ്കിൽ നാല് എന്ന സംഖ്യ ഉൾപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ശരാശരി അതിനേക്കാൾ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നാലെന്ന സംഖ്യ ഉൾപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ശരാശരി കാണാൻ നമുക്കിവിടെ തന്നിട്ടുള്ള ശരാശരിയായിട്ടുള്ള നാൽപ്പത്തിരണ്ടിൽ നിന്നും അറുപത്തി നാലിനെ പതിനാറ് കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ നാല് കുറയ്ക്കണം അതായത് നാൽപ്പത്തിരണ്ടിൽ നിന്നും നാല് കുറച്ചാൽ മുപ്പത്തി എന്ന് കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ യഥാർത്ഥ ശരാശരി കിട്ടും മുപ്പത്തിയെട്ട് ഇവിടെ രണ്ട് ചോദ്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി വെക്കുക ഒരിടത്ത് വലിയ സംഖ്യയ്ക്ക് പകരം ചെറിയ സംഖ്യ എഴുതിയപ്പോൾ ശരാശരി കൂടുകയാണ് ചെയ്തത് എന്നാൽ മറ്റൊരിടത്ത് ചെറിയ സംഖ്യയ്ക്ക് പകരം വലിയ സംഖ്യ എഴുതിയപ്പോൾ ശരാശരി കുറയുകയാണ് ചെയ്തത് ഈ രണ്ട് ചോദ്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കുക വ്യക്തമായി മനസ്സിലാകുന്നില്ലെങ്കിൽ ആവർത്തിച്ച് കേൾക്കുക ഉറപ്പായി മനസ്സിലാകുന്നതാണ് അടുത്തതായി നിങ്ങൾക്ക് ചെയ്തു നോക്കുന്നതിലേക്കായി രണ്ട് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും വിശദീകരണങ്ങളും ഈ ക്ലാസിന്റെ അവസാന ഭാഗത്ത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ആദ്യം നിങ്ങൾ ഈ രണ്ട് ചോദ്യങ്ങളും ചെയ്തു നോക്കുക അതിനുശേഷം നിങ്ങളുടെ ഉത്തരങ്ങൾ ഒത്തുനോക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്